നമസ്കാരം ഭാരത്യവിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച സമസ്ത നേതാവിന്റെ നടപടിക്കെതിരെ പ്രതികരിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. സാംസ്കാരിക നായകരുടെ അണ്ണാക്കിൽ പതിവ് പോലെ നേന്ത്രപ്പഴമാണെന്നും വേദിയിലെ രാഷ്ട്രീയക്കാരന് നാക്കില്ലേയെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു. തനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനൗൺസർ ചേട്ടനെയാണെന്നും വേദിയിലേക്ക് സാദരം ക്ഷണിച്ച ശേഷം ഞാനല്ല വിളിച്ചതെന്ന് മൊഴിഞ്ഞ ആ ചേട്ടൻ ഏതു സാഹചര്യത്തിലും നാമ്പാവുന്ന പത്തരമാറ്റ തങ്കമാണെന്നും ശ്രീജിത്തിന്റെ കുറിപ്പിലൂടെ പരിഹസിച്ചു. പത്താം ക്ലാസ്സിലെ കുട്ടിയെ പൊതുവേദിയിലേക്ക് ക്ഷണിച്ചാൽ കാണിച്ചു തരാം കേട്ടോ എന്നൊരു ചേട്ടൻ. എന്നിട്ട് എന്തായി? സാംസ്കാരിക നായകരുടെ അണ്ണാക്കിൽ പതിവ് പോലെ നേന്ത്രപ്പഴം. വല്ല അമ്പലത്തിലെയും ഡാൻസ് ആയിരുന്നുവെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. പുരോഗമന പ്രസ്ഥാനം. വേദിയിലെ രാഷ്ട്രീയക്കാരന് നാക്കില്ല, പാൽപുഞ്ചിരി മാത്രം. ദോഷം പറയരുതല്ലോ, കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനൗൺസർ ചേട്ടനെയാണ്. വേദിയിലേക്ക് സാദരം ക്ഷണിച്ച ശേഷം ഞാനല്ല വിളിച്ചത് എന്ന് മൊഴിഞ്ഞ ആ ചേട്ടൻ ഏതു സാഹചര്യത്തിലും നാമ്പാവുന്ന പത്തരമാറ്റ തങ്കമാണ്. ഏതായാലും നവോത്ഥാനം പൂത്തുലയട്ടെ. തൽക്കാലം പൊതുവേദികളിൽ പൂത്തുലയേണ്ട എന്ന് മാത്രം. ആരെങ്കിലും പോട്ടം എടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.